നമസ്കാരം. പീഡിപ്പിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന പാവം ഇരകൾക്ക് സൗജന്യ നിരക്കിൽ കയറും വിഷവും നൽകുവാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒളിമ്പ്യൻ മയൂക ജോണിന്റെ പിണറായി സർക്കാരിനെതിരെയുള്ള അതിരൂക്ഷ വിമർശനം. പീഡനക്കേസുകളിൽ സംസ്ഥാനത്തെ നിയമ സംവിധാനങ്ങൾ പലപ്പോഴും ഇരകൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന നിലയാണ് ഉള്ളതെന്ന് ഒളിമ്പ്യൻ മയൂക ജോണി പറയുന്നു. ആളൂർ പീഡനക്കേസിലെ പ്രതി സി സി ജോൺസനെ സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ കേസിലെ നടപടികളിൽ സംഭവിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലാണ് മയൂക്കയുടെ വിമർശനക്കുറിപ്പ്. സർക്കാരിനെതിരെയും പോലീസ് സംവിധാനത്തിനെതിരെയും രൂക്ഷ വിമർശനമാണ് മയൂക ഉയർത്തുന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ വർത്തമാനം പറയുന്നവർക്ക് ഇരകളുടെ മരണമാണ് വേണ്ടതെന്ന ഗുരുതരമായ ആരോപണമാണ് മയൂക ഉന്നയിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലെഴുതിയ ദീർഘമായ പോസ്റ്റിലാണ് മയൂക ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ആളൂർ പീഡനക്കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിന് ഇടയായത് കേരള പോലീസിനും കേരളത്തിനും വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായ വക്കീലിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്നും മയൂക കുറ്റപ്പെടുത്തുന്നു. കേരള പോലീസിനും കേരളത്തിനു വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായ വക്കീലിനും അഭിവാദ്യങ്ങൾ എന്ന പരിഹാസത്തോടെയാണ് മയൂക്കയുടെ പോസ്റ്റ്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ആളൂർ പീഡനക്കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിൽ മുൻകൈയെടുത്ത കേരള പോലീസിലെ വീരശൂര പരാക്രമികൾക്കും കേരളത്തിനു വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായ വക്കീലിനും എന്റെ അഭിവാദ്യങ്ങൾ. പീഡിപ്പിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന പാവമിരകൾക്ക് സൗജന്യ നിരക്കിൽ കയറും വിഷവും നൽകുവാൻ സർക്കാർ നടപടികളെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ വർത്തമാനം പറയുന്നവർക്ക് ഇരകളുടെ മരണമാണ് വേണ്ടത്. അപമാനിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും കൊടിയ പീഡനത്തിന്റെ മുറിവും പേറി ജീവിക്കേണ്ടി വരുന്നവർ ഇവർക്കൊരു വാർത്തയല്ല. പണവും സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും കേരളത്തിലെ ഇറച്ചി മാർക്കറ്റുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആ പണം പറ്റി കൊടുക്കുന്ന പോലീസ് ആസ്ഥാനത്ത് സ്ത്രീ പീഡകർക്ക് കുളിച്ച് താമസിക്കുവാനും സൗകര്യമൊരുക്കണം. ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി മുമ്പാകെ വന്ന ആളൂർ സ്ത്രീ പീഡന കേസിന്റെ പ്രതിക്ക് ജാമ്യം തേടി സമർപ്പിച്ച സ്പെഷ്യൽ ലീവ് ഹർജിയുടെ വാദം കേൾക്കാനിട വന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പ്രതി സ്പെഷ്യൽ ലീവ് ഹർജി ബോധിപ്പിച്ചത്. സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ ദയനീയമായ പ്രകടനവും പ്രതിയെ സഹായിക്കുന്ന തരത്തിലുള്ള നിശബ്ദതയും അങ്കലാപ്പും കാണേണ്ടതായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി ചോദിക്കുന്നത് പോലും മനസ്സിലാകാത്ത തരത്തിലുള്ള വാദവും ഉത്തരവും പ്രതിക്ക് ജാമ്യം നേടിക്കൊടുക്കുവാൻ സഹായകരമായി. എന്തിനധികം പോലീസ് എഴുതി കൊടുത്ത റിപ്പോർട്ട് എങ്ങും തൊടാത്തതാണെങ്കിൽ പോലും കോടതിയിലൊന്നും വായിച്ചു കേൾപ്പിക്കാത്ത വണ്ണം കഴിവുകെട്ട രീതിയിൽ എവിടെയാണ് താൻ നിൽക്കുന്നതെന്ന് ഏവർക്കും വ്യക്തമാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കേസിൽ സംസ്ഥാനത്തിന്റെ വക്കീലിന്റെ പെർഫോമൻസ് നടക്കുമ്പോൾ പ്രതിഭാഗത്തിന് വേണ്ടി വന്ന മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ മുഖത്ത് വിരിഞ്ഞ മന്ദസ്മിതം ഏറെ വാചാലമായിരുന്നു. ഒരു കുപ്രസിദ്ധ സ്ത്രീ പീഡന കേസിലെ ഇരയെ ബാലവേശിയെന്ന് വിളിച്ച് പ്രശസ്തനായ ഇദ്ദേഹത്തെ നമ്മൾ ശമ്പളം കൊടുത്ത് പോറ്റിയതാണ്. ഉന്നതമായ കോടതിയിൽ കേരള സംസ്ഥാനത്തെയും കേരള പോലീസിനെയും പ്രതിനിധീകരിക്കുന്ന ആൾക്ക് സ്ത്രീ പീഡന കേസുകളിലുള്ള ഇടത് സർക്കാരിന്റെ നയം എന്താണെന്ന് വിവരിക്കുന്ന ഒരു കുറിപ്പ് ലക്ഷങ്ങൾ വരുന്ന ബിൽ തുകയ്ക്കൊപ്പം ബന്ധപ്പെട്ടവർ അയച്ചു നൽകുന്നത് നല്ലതായിരിക്കും. കേരളത്തിലെ പോലീസ് സ്ത്രീകൾ പരാതിക്കാരായി വരുന്ന കേസുകളിൽ സ്വീകരിക്കുന്ന രീതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലത്താണ് ഇത്തരമൊരു കേസിൽ കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ ഉറക്കെ കോടതിയിൽ ബോധിപ്പിക്കേണ്ടവർ നിശബ്ദമാവുകയും വിറയ്ക്കുകയും ചെയ്യുന്നത്. പീഡനത്തിനിരകളാകുന്ന വരും പൊതുജനങ്ങളെയും ഖജനാവിലേക്ക് നൽകുന്ന നികുതി പണത്തിന്റെ വലിയ പങ്ക് പ്രതിഫലമായി കൈപ്പറ്റുന്നവർ പർച്ചേസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നും ഇത്തരം ആളുകൾ നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ടോ എന്നും പരിശോധിക്കുവാനുള്ള മിനിമം ഉത്തരവാദിത്തം നിയമ മന്ത്രാലയം ചെയ്യേണ്ടതുണ്ട്. പീഡകന്റെ നിരന്തര ഭീഷണിയിലും വധശ്രമത്തിലും അവളും കുടുംബവും പിടിച്ചു നിൽക്കുന്നത് നിയമത്തിലും സർക്കാരിലും പ്രതീക്ഷ അർപ്പിച്ചായിരുന്നു. ഇനി പോലീസും പോലീസിന് വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും പരാജയപ്പെടുമ്പോഴാണ് ചിലർ കുറിപ്പുകൾ എഴുതി വെച്ച് കയറിലും വിഷക്കുപ്പികളിലും അഭയം തേടുന്നത്. ആളൂരിലെ ഇരയെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് മയൂക ജോൺ അവസാനിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.